നമസ്കാരം, സ്റ്റാൻഡേർഡ് ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ഷാജി കുഞ്ഞുമോൻ. പ്രധാന വാർത്തകൾ. വടക്കഞ്ചേരി മണ്ണുത്തി ദേശീയപാതയുടെ ശോചനീയാവസ്ഥയ്ക്കെതിരെ പ്രതിഷേധം ശക്തമാകുന്നു. പാണഞ്ചേരി പഞ്ചായത്തിൽ കോൺഗ്രസ് നടത്തിയ ഹർത്താൽ പൂർണ്ണം. യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ വടക്കഞ്ചേരി ദേശീയപാത ഉപരോധിച്ചു. പഠനത്തിൽ പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥികൾക്ക് പ്രത്യേക പരിശീലനം നൽകി അവരെ മുന്നിലെത്തിക്കാൻ ശ്രമിക്കണമെന്ന് കെ ബാബു MLA. വിദ്യാർത്ഥികൾക്ക് പഠനത്തിനാവശ്യമായ അടിസ്ഥാന പശ്ചാത്തല സൗകര്യമൊരുക്കാൻ കൂട്ടായ പരിശ്രമം അനിവാര്യമാണെന്നും കെ ബാബു. കഞ്ചിക്കോട് ഇൻസ്ട്രുമെന്റേഷൻ കേന്ദ്ര പൊതുമേഖലയിൽ തന്നെ നിലനിർത്തണമെന്നാണ് BJPയുടെ ആഗ്രഹമെന്ന് സംസ്ഥാന സെക്രട്ടറി ശോഭാ സുരേന്ദ്രൻ. ഇൻസ്ട്രുമെന്റേഷൻ സംസ്ഥാന സർക്കാരിനെ കൊണ്ട് ഏറ്റെടുപ്പിക്കാനുള്ള MP രാജേഷ് MPയുടെ നീക്കം ഭൂമാഫിയകളെ സഹായിക്കാനാണെന്നും ശോഭാ സുരേന്ദ്രൻ. തൊഴിലിടങ്ങളിൽ സ്ത്രീകളുടെ പ്രശ്നപരിഹാരവുമായി ബന്ധപ്പെട്ട നിയമങ്ങളെക്കുറിച്ച് ബോധവൽക്കരണ സമരം നടത്താൻ വനിതാ കമ്മീഷൻ അദാലത്തിൽ തീരുമാനം. പാലക്കാട് നിന്ന് വനിതാ കമ്മീഷൻ അദാലത്തിൽ 98 കേസുകൾ പരിഗണിച്ചതിൽ 39 എണ്ണത്തിന് തീർപ്പ് കൽപ്പിച്ചു. വാർത്തകൾ വിശദമായി. ദേശീയപാതയുടെ ശോചനീയാവസ്ഥയ്ക്കെതിരെ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പാണഞ്ചേരി ഗ്രാമപഞ്ചായത്ത് നടത്തിയ ഹർത്താൽ പൂർണ്ണം. കോൺഗ്രസ് പ്രവർത്തകർ ദേശീയപാത ഉപരോധിച്ചു, സ്വകാര്യ ബസ് സർവീസ് നിർത്തിവെച്ചു. ദേശീയപാതയുടെ തകർച്ചയ്ക്ക് എത്രയും പെട്ടെന്ന് പരിഹാരം കാണണമെന്ന് ആവശ്യപ്പെട്ട് പാണഞ്ചേരി പഞ്ചായത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ ഹർത്താൽ പൂർണ്ണമായിരുന്നു. വാണിയമ്പാറ മുതൽ ദേശീയപാതയോരത്തെ കടകമ്പോളങ്ങൾ അടഞ്ഞുകിടന്നു. പാലക്കാട് നിന്നും വന്ന സ്വകാര്യ ബസ്സുകൾ വടക്കഞ്ചേരിയിൽ സർവീസ് നിർത്തി. വാഹനങ്ങൾ പൊതുവെ കുറവായതോടെ ദേശീയപാത കുതിരാനിൽ തിരക്ക് നന്നായി കുറവായിരുന്നു. അത്യാവശ്യം ചരക്ക് വാഹനങ്ങളും KSRTC മാത്രമേ സർവീസ് നടത്തിയുള്ളൂ. ദേശീയപാതയിൽ കഴിഞ്ഞ ദിവസം ലോറിക്കടിയിൽപ്പെട്ട് കുടുംബനാഥൻ മരിച്ചതിൽ പ്രതിഷേധിച്ചുമാണ് പാണഞ്ചേരി ഗ്രാമപഞ്ചായത്തിൽ കോൺഗ്രസ് ഹർത്താലിന് ആഹ്വാനം ചെയ്തത്. ഹർത്താലിനോടനുബന്ധിച്ച് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധ പ്രകടനം നടത്തി. വാണിയമ്പാറയിൽ നിന്നും ദേശീയപാതയിലൂടെ കുതിരാൻ ടണൽ വരെയാണ് പ്രകടനം നടത്തിയത്. പാലക്കാട് 14 കൊല്ലമായിട്ടും ഈ റോഡ് ഇങ്ങനെ തന്നെയാണ് തുറന്നുകൊണ്ടിരിക്കുന്നത്. ഒരു 3 കിലോമീറ്റർ ഭാഗം മാത്രമാണ് റോഡ് ഇങ്ങനെ കിടക്കുന്നത്. അത് കുണ്ടും കുഴിയും നിറഞ്ഞിട്ട് ആംബുലൻസ് വരെ പോകാൻ പറ്റാത്ത കണ്ടീഷനാണ്. ബസ് പോട്ടെ, ആംബുലൻസിൽ പോകുന്ന രോഗികൾക്ക് വരെ കറക്റ്റായിട്ട് ഹോസ്പിറ്റലിൽ എത്താൻ പറ്റാത്ത ഒരു കണ്ടീഷനിലാണ് റോഡ് പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ബസ് ഓടിയിട്ട് തന്നെ പണിക്കാർക്കൊരു ശമ്പളം കിട്ടുന്നില്ല, മുതലാളിക്കൊന്നും കിട്ടുന്നില്ല. ഓവർ എക്സ്പെൻസിലാണ് വണ്ടി ഓടിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അവിടെ ഇന്നലെ പെട്ടെന്നൊരു സംഭവം ഉണ്ടായതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെയുള്ള ഒരാൾ തന്നെ അവരുടെ വീടിൻ്റെ മുമ്പിൽ വെച്ചിട്ട് തന്നെ സ്പോട്ടിൽ മരിക്കുകയാണ് ചെയ്തത്, ബൈക്ക് ഒരു കുഴിയിൽ പെട്ടിട്ട്. അതുകൊണ്ട് അത് എത്രയും പെട്ടെന്ന് ആ റോഡ് പുനർനിർമ്മാണം നടത്തി, അതായത് ഫുൾ ടാറിങ് നടത്തി അത് മുന്നോട്ട് കൊണ്ടുപോകണം. ആ റോഡ് തുടർന്ന് 3 കിലോമീറ്റർ റോഡ് തന്നെ ഫുള്ളായിട്ട് ടാറിങ് കഴിച്ച് പുനരാരംഭിക്കണം, ബസ് സർവീസ് പുനരാരംഭിക്കണമെന്നാണ് ഞങ്ങൾ ഇതിൽ പറയാനുള്ളത്. ദേശീയപാതയുടെ ശോചനീയാവസ്ഥയ്ക്കെതിരെ കോൺഗ്രസിന്റെ ഉപരോധ സമരം. എത്രയും വേഗം ദേശീയപാത റീടാറിംഗ് നടത്തി യാത്രാ പ്രശ്നം പരിഹരിച്ചില്ലെങ്കിൽ ശക്തമായ പ്രക്ഷോഭം നടത്തുമെന്നും യൂത്ത് കോൺഗ്രസ്. കഴിഞ്ഞ ദിവസം ദേശീയപാത വഴുക്കുംപാറയ്ക്ക് സമീപം ഇരുചക്രവാഹനം തെന്നി റോഡിൽ വീണ് പല്ലാ റോഡ് കണക്കംതുരുത്തി പാലത്തടത്തിൽ മുരളി മരിച്ചിരുന്നു. ഇതിൽ പ്രതിഷേധിച്ചുമായിരുന്നു യൂത്ത് കോൺഗ്രസ് ദേശീയപാത ഉപരോധിച്ചത്. വടക്കഞ്ചേരി മുതൽ മണ്ണൂത്തി വരെയുള്ള ദേശീയപാതയുടെ റോഡ് തകർന്നതാണ് അപകടത്തിന് കാരണമായതെന്നും ദേശീയപാതയിലെ മരണത്തിന് ഉത്തരവാദികൾ നിർമ്മാണ കമ്പനികളാണെന്നും ഇവർക്കെതിരെ കൊലക്കുറ്റത്തിന് കേസെടുക്കണമെന്നും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ആവശ്യപ്പെട്ടു. TBയിൽ നിന്നും തങ്കം തിയേറ്റർ ജംഗ്ഷൻ വരെ പ്രകടനമായാണ് പ്രതിഷേധക്കാർ എത്തിയത്. തുടർന്ന് ദേശീയപാത അരമണിക്കൂറോളം ഉപരോധിച്ചു. പ്രതിഷേധ ധർണ യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് പാളയം പ്രദീപ് ഉദ്ഘാടനം ചെയ്തു. യൂത്ത് കോൺഗ്രസ് ഭാരവാഹികളായ സജേഷ് ചന്ദ്രൻ, A ആണ്ടിയപ്പു, ബാബു മാധവൻ, K മോഹൻദാസ്, ഷഹനാസ്, സുദർശനൻ, ഉദയകുമാർ, അക്ബർ, പ്രമോദ് തണ്ടലോട, PC ദനൽ, കിഷോർ എന്നിവർ നേതൃത്വം നൽകി. ഉപരോധ സ്ഥലത്ത് വെച്ച് വടക്കഞ്ചേരി CI ഹൈവേ അതോറിറ്റിയുമായി സംസാരിച്ച് കരാർ കമ്പനി ദേശീയപാത നേരാക്കാത്ത പക്ഷം ഹൈവേ അതോറിറ്റി നേരിട്ട് റീടാർ ചെയ്യാമെന്ന ഉറപ്പിന്മേലാണ് പ്രവർത്തകർ സമരം അവസാനിപ്പിച്ചത്. ഈ റോഡിലെ ശോചനീയാവസ്ഥയെക്കുറിച്ച് ഇതിനകം തന്നെ ഉദ്യോഗസ്ഥന്മാരെയും ഭരണകർത്താക്കളെയും ഇവിടുത്തെ സ്ഥല MPയെയും കേന്ദ്രത്തിലുള്ളവരെ പോലും അറിയിച്ചിട്ട് പോലും മണ്ണൂത്തി മുതൽ നമ്മുടെ ഈ ഭാഗത്തുള്ള റോഡ് വൃത്തിയാക്കുന്നതിനുള്ള തരത്തിലുള്ള പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകാത്ത സാഹചര്യത്തിലാണ് യൂത്ത് കോൺഗ്രസ് ഇത്തരത്തിലൊരു സമരവുമായി മുന്നോട്ട് വന്നത്. പ്രിയമുള്ളവർ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ കൂടെ വടക്കഞ്ചേരിയിലുള്ള ഒരു സഹപ്രവർത്തകർ, ഒരു സുഹൃത്താണ്, ഇന്നലെ അദ്ദേഹത്തിൻ്റെ എല്ലാ കുറ്റം കൊണ്ട് ഈ NH അതോറിറ്റിക്കാരുടെ തെമ്മാടിത്തരം കൊണ്ടാണ് അദ്ദേഹത്തിന്റെ ജീവൻ ഇന്നലെ പോയത്.
പഠനത്തിൽ പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥികൾക്ക് പ്രത്യേക പരിശീലനം നൽകി അവരെ മുന്നിലെത്തിക്കാൻ ശ്രമിക്കണമെന്ന് കെ ബാബു എംഎൽഎ. പല്ലശന വി ഐ എം ഹയർ സെക്കൻഡറി സ്കൂളിലെ വിജയോത്സവവും സ്മാർട്ട് ക്ലാസ് റൂമുകളുടെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അതേസമയം പ്ലസ് ടു റിസൾട്ട് വളരെ പുറകിലാണ്, അതൊരു വിഷമമുണ്ട്. സയൻസ് ഗ്രൂപ്പിൽ വളരെ പുറകിലാണെന്നാണ് പ്രിൻസിപ്പൽ പറയുന്നത്. കോമേഴ്സ് കുഴപ്പമില്ല, പക്ഷേ സയൻസ് പുറകിലാണ്. നമുക്കത് മാറ്റണം. മാറ്റിയെടുക്കാൻ ആവശ്യമായ പ്രവർത്തനങ്ങൾ നല്ല നിലയിൽ ഞങ്ങൾ ആലോചിക്കുന്നുണ്ട്. ഇപ്പോഴത്തെ ഗവൺമെന്റ് ആണെങ്കിൽ മാനേജ്മെന്റ് എന്നോ സർക്കാർ എന്നോ നോക്കാതെ എല്ലാം പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്ന നിലയിൽ മെച്ചപ്പെടുത്തിക്കൊണ്ടുവരാൻ, നികുതിന്റെ കേന്ദ്രങ്ങളാക്കി മാറ്റാൻ നിരവധിയായ പ്രവർത്തനങ്ങളുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. മാനേജ്മെന്റ് എന്ന സ്കൂൾ എന്ന നിലയ്ക്ക് ഈ പല്ലശ്ശേരി ഹയർ സെക്കൻഡറി സ്കൂളിന് എത്ര സ്മാർട്ട് ക്ലാസ് റൂം വേണം എന്ന് ചോദിച്ചപ്പോ വിദ്യാർത്ഥികൾക്ക് പഠനത്തിനാവശ്യമായ അടിസ്ഥാന പശ്ചാത്തലം ഒരുക്കുന്നതിൽ കൂട്ടായ പരിശ്രമം അനിവാര്യമാണെന്നും കെ ബാബു പറഞ്ഞു. ചടങ്ങിൽ പി ടി എ പ്രസിഡന്റ് കെ ഷൺമുഖൻ അധ്യക്ഷനായിരുന്നു. പ്രിൻസിപ്പൽ കെ ഇന്ദിര, പഞ്ചായത്ത് പ്രസിഡന്റ് പി ഗീത, ജില്ലാ പഞ്ചായത്ത് അംഗം യു ആസീസ്, കെ ശ്യാമള, എ രാജാമണി, വി എം കൃഷ്ണൻ, ലത, പി പുഷ്പലത, കെ രമാധരൻ, പി എസ് പ്രമീള, പി അശോക് കുമാർ എന്നിവർ സംസാരിച്ചു. കഞ്ചിക്കോട് ഇൻസ്ട്രുമെന്റേഷൻ കേന്ദ്ര പൊതുമേഖലയിൽ തന്നെ നിലനിർത്തണമെന്നാണ് ബി ജെ പിയുടെ ആവശ്യമെന്ന് സംസ്ഥാന സെക്രട്ടറി ശോഭാ സുരേന്ദ്രൻ. ഇൻസ്ട്രുമെന്റേഷൻ സംസ്ഥാന സർക്കാരിനെ കൊണ്ട് ഏറ്റെടുപ്പിക്കാനുള്ള എം പി രാജേഷ് എം പിയുടെ നീക്കം ഭൂമാഫിയകളെ സഹായിക്കാനാണെന്നും ശോഭാ സുരേന്ദ്രൻ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഇൻസ്ട്രുമെന്റേഷൻ സംബന്ധിച്ചുള്ള വിശദവിവരങ്ങൾ കേന്ദ്രമന്ത്രിയെ അറിയിച്ചിട്ടുണ്ട്. പാലക്കാട് ആരംഭിച്ച പാസ്പോർട്ട് സേവാ കേന്ദ്രം മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റണമെന്ന് എം പി ആവശ്യപ്പെടുന്നത് എന്തുകൊണ്ടാണെന്ന് വ്യക്തമാക്കണമെന്നും ശോഭാ സുരേന്ദ്രൻ ആവശ്യപ്പെട്ടു. മഹിളാ മോർച്ച സംസ്ഥാന സെക്രട്ടറി സിന്ധു രാജനും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. കേന്ദ്രം കൈവിട്ട ഇൻസ്ട്രുമെന്റേഷന് 3.5 കോടി ലാഭം എന്ന് പറഞ്ഞ് മാധ്യമ പ്രവർത്തകരെ കൊണ്ടുവരെ അവർക്ക് കൃത്യമായിട്ടുള്ള ഈ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി കൊടുക്കാൻ ബാധ്യതയുള്ള ഒരു എം പി തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് മാധ്യമ സുഹൃത്തുക്കളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നു. അപ്പൊ പ്രശ്നം ശ്രീമാൻ വി മുരളീധരൻ, ശ്രീമാൻ സുരേഷ് ഗോപി, ശ്രീ കുമ്മനം രാജശേഖരൻ ഇവരുടെ എല്ലാം തന്നെ സഹായത്തോടു കൂടിയിട്ട് ഞാൻ ഈ വിഷയത്തിൽ കഴിഞ്ഞ മാസങ്ങളായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. സഹായിക്കുന്ന രീതിയിലുള്ള എന്തെങ്കിലും ഒരു സംവിധാനം ഒരുക്കി കൊടുക്കാനോ നാളെ ഇതുവരെ സാധിച്ചിട്ടില്ല. അത് അവരുടെ കുടുംബവുമായി ബന്ധപ്പെട്ട വിഷയമാണ്, അതവിടെ നിൽക്കട്ടെ. അതിലും മറുപടി ബഹുമാനപ്പെട്ട എം പി പറയേണ്ടതുണ്ട്. ഈ പ്രഖ്യാപിക്കാൻ പോകുന്ന 11 വരുന്ന ആണവ നിലയങ്ങളിലേക്ക് 3,500 കോടി രൂപയുടെ വാൽവ് രാജ്യവ്യാപകമായിട്ട് ആവശ്യം വരികയാണ്. 3,500 കോടി രൂപയുടെ വാൽവ് ആവശ്യം വരുമ്പോൾ ഇത്രയും നല്ല രീതിയിൽ സുതാര്യമായി വാൽവുകൾ ഉത്പാദിപ്പിച്ചെടുക്കാനും അത് കേന്ദ്രത്തിന്റെ പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് കൊടുക്കാനും സാധിക്കുന്ന ഒരു കമ്പനി പാലക്കാട് ജില്ലയിൽ നല്ല രീതിയിൽ പ്രവർത്തിക്കുമ്പോൾ ആ ലാഭകരമായിട്ടുള്ള കമ്പനിയെ ഇല്ലാതാക്കി കേരള പൊതുമേഖലാ സ്ഥാപനത്തിന്റെ അണ്ടറിലേക്ക് കൊണ്ടുവരുന്നത് എന്തിനാണ്? 30 വരുന്ന കേരളത്തിലെ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ 20 വരുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങൾ നട്ടത്തിലോടുകയാണ്. എന്തിനാണ് ഈ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് പോലും നന്നാക്കാൻ വേണ്ടിയിട്ട് ഇടപെടൽ നടത്താൻ സാധിക്കാത്ത ഈ എം പി ഇങ്ങനെ പാവപ്പെട്ട ജനങ്ങളെ കബളിപ്പിച്ചുകൊണ്ട് ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ ചെയ്യുകയും എന്നാൽ ചെയ്യാത്ത ചില കാര്യങ്ങളുടെ പേരിൽ അവാർഡ് വിന്നറായിട്ട് ജനങ്ങളുടെ മുന്നിൽ വരുമ്പോൾ അത് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ബാധ്യത ഒരു പൊതുപ്രവർത്തക എന്നുള്ള രീതിയിൽ ഉള്ളത് കൊണ്ടാണ് മാധ്യമ പ്രവർത്തകരെ കാണാൻ ആഗ്രഹിച്ചത്. വിമൻസ് അക്കാദമി വടക്കഞ്ചേരി ഇപ്പോൾ കൂടുതൽ സൗകര്യങ്ങളോടുകൂടി ആമുക്കുളം എൻ എ സ്കൂൾ ബിൽഡിംഗിൽ പ്രവർത്തിച്ചു വരുന്നു. പ്ലസ് വൺ കോമേഴ്സ് ഹ്യൂമാനിറ്റീസ്, ബികോം ബി എ ഇക്കണോമിക്സ്, എം കോം തുടങ്ങിയ കോഴ്സുകളിലേക്കും ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി ഡിഗ്രി ട്യൂഷൻ ക്ലാസുകളിലേക്കും അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. വിമൻസ് അക്കാദമി ഭാരത് ഗ്യാസ് ഏജൻസിക്ക് സമീപം ആമുക്കുളം വടക്കഞ്ചേരി. ഫോൺ 0942-258-099 9847-7531. കർഷകരുടെ സുഹൃത്ത് സി കെ പി ട്രേഡേഴ്സ് അഗ്രോമാർട്ട് വടക്കഞ്ചേരി. കാടുവെട്ടി യന്ത്രം, മരമുറിക്കുന്ന യന്ത്രം, കാർ വാഷർ, റൂട്ടർ, ഡ്രിൽ, അലുമിനിയം കട്ടർ, വെൽഡിംഗ് മെഷീൻ, മിനി ടില്ലറുകൾ, ഹോണ്ട ജനറേറ്ററുകൾ, വാട്ടർ പമ്പുകൾ തുടങ്ങിയ കാർഷികോപകരണങ്ങളും പവർ ടൂൾസുകളും അനുബന്ധ പാർട്സുകളും ഹോൾസെയിൽ വിലയിൽ ലഭിക്കുന്നു. കൂടാതെ കാർഷികോപകരണങ്ങളുടെയും പവർ ടൂൾസുകളുടെയും എല്ലാവിധ സർവീസും ലഭ്യമാണ്.
റബ്ബർ ടാപ്പിംഗിന് ആവശ്യമായ എല്ലാ സാമഗ്രികളും പ്ലാസ്റ്റിക്, പശ, ഷെയ്ഡ് എന്നിവയും ലഭിക്കുന്നു. ഹോണ്ട, സ്റ്റീൽ, കിസാൻ ക്രാഫ്റ്റ്, ഹിറ്റാച്ചി എന്നിവയുടെ അംഗീകൃത ഡീലർ അഗ്രോമാർട്ട്, ഓപ്പോസിറ്റ് തങ്കം തിയേറ്റർ, NH റോഡ്, വടക്കഞ്ചേരി. ഫോൺ 0492254439, മൊബൈൽ 9497054439. ബ്രാഞ്ചുകൾ ആലത്തൂർ, പാലക്കാട്. MES കോളേജ് ഫോർ വുമൺ, വടക്കഞ്ചേരി. പ്ലസ് വൺ, പ്ലസ് ടു, ഹ്യൂമാനിറ്റീസ് ആൻഡ് കോമേഴ്സ് ഡിഗ്രി കോഴ്സുകൾ, BCOM, BA ഇംഗ്ലീഷ്, എക്കണോമിക്സ് ആൻഡ് ഹിസ്റ്ററി. PG കോഴ്സുകൾ MCOM, MA ഇംഗ്ലീഷ് ആൻഡ് എക്കണോമിക്സ്. വിദ്യാർത്ഥി കേന്ദ്രീകൃത പാഠ്യസമീപനം, അച്ചടക്കം, കൃത്യനിഷ്ഠ, സന്മാർഗ മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസം, ഉന്നത യോഗ്യതകളുള്ള വിദഗ്ധ പരിശീലനം ലഭിച്ച അധ്യാപകർ. ശാന്തമായ പഠനാന്തരീക്ഷം, സർഗവാസനകൾ പരിപോഷിപ്പിക്കാൻ കലാപരിശീലനങ്ങൾ. MES കോളേജ് ഫോർ വുമൺ, വടക്കഞ്ചേരി. ശ്രീനാരായണ ഗുരു കോളേജ് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസ്, വഴുക്കുംപാറ, തൃശൂർ. ബാച്ചലർ ഓഫ് മാസ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ജേർണലിസം, ബാച്ചലർ ഓഫ് ട്രാവൽ ആൻഡ് ടൂറിസം, ബാച്ചലർ ഓഫ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ, BCOM ഫിനാൻസ്, BA ഇംഗ്ലീഷ്, BSc മാത്തമാറ്റിക്സ്, BSc ഫിസിക്സ്, BSc കെമിസ്ട്രി തുടങ്ങിയ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ അംഗീകൃത കോഴ്സുകൾക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ശ്രീനാരായണ ഗുരു കോളേജ് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസ്, വഴുക്കുംപാറ, തൃശൂർ. ഫോൺ 9072324336, 9946169762. വൻകിട ചെറുകിട ബലകിട മനുഷ്യർ അധ്വാനിക്കും നാട്. മോളുടെ കല്യാണം കേമാവട്ടെ, ഇത് വളരും നാടിനൊരർപ്പണം, അരനൂറ്റാണ്ടിൻ പൈതൃകം, അതിലളവില്ലാതെ ന്യൂട്രിച്യൂർ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്. പരിശുദ്ധ സ്വർണം ഏറെ വിശ്വാസ്യതയോടെ ഒട്ടും തന്നെ കളങ്കമില്ലാതെ നിങ്ങളുടെ കൈകളിൽ എത്തിക്കുന്നു KAM ജുവലറി. 1935 മുതൽ നെല്ലറയുടെ നാട്ടിലെ നിഷ്കളങ്ക ഹൃദയങ്ങളിൽ ഇടം നേടിയ പരിശുദ്ധ നാമം, ഒളിമങ്ങാത്ത വിശ്വാസദീപ്തിയുമായി സ്വർണ വ്യാപാര രംഗത്ത് 4th തലമുറ. BIS 916 സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. കാണാമറയത്തെ കബളിപ്പിക്കലില്ലാത്ത, മായവും കലർപ്പുമില്ലാത്ത സുതാര്യമായ വ്യാപാര വ്യവസ്ഥകളോടെ വടക്കൻചേരിയിലെ ആദ്യത്തെ ഗവൺമെന്റ് അംഗീകൃത സ്വർണ്ണാഭരണശാല, 80 വർഷത്തെ സുവർണപ്രഭ, KAM ജുവലറി, വടക്കഞ്ചേരി. ദേവർകാട് കൺവെൻഷൻ സെന്റർ, ഫുൾ AC ഓഡിറ്റോറിയം, AC ഡൈനിംഗ് ഹാൾ, നിങ്ങളുടെ ബഡ്ജറ്റിന് അനുയോജ്യമായ ബാങ്ക്വറ്റ് ഹാൾ, വിശാലമായ കാർ പാർക്കിംഗ്. ഫോർ എൻക്വയറീസ് കോൾ 9446238896. ദേവർകാട് കൺവെൻഷൻ സെന്റർ, വള്ളിയോട്, വടക്കഞ്ചേരി. പൊതുമേഖലാ സ്ഥാപനമായ BSNL കേബിൾ TV സേവനദാതാക്കളായ സ്റ്റാർനെറ്റിന്റെ സഹകരണത്തോടെ ഇന്റർനെറ്റ് സൗകര്യം യാഥാർത്ഥ്യമാക്കുന്നു. ഡിജിറ്റൽ ഇന്ത്യയുടെ ഭാഗമായി ഒപ്റ്റിക്കൽ ഫൈബർ വഴിയാണ് എല്ലാ വീടുകളിലേക്കും വ്യാപാര സ്ഥാപനങ്ങളിലേക്കും ഇന്റർനെറ്റ് ലഭ്യമാക്കുന്നത്. കേബിൾ TV രംഗത്ത് നിരവധി വർഷങ്ങളുടെ പരിചയ സമ്പത്തുള്ള പ്രാദേശിക ഓപ്പറേറ്റർമാരുടെ സഹകരണത്തോടെ നടപ്പിലാക്കുന്ന BSNL ബ്രോഡ്ബാൻഡ് ഇനി നിങ്ങൾക്കും സ്വന്തമാക്കാം. ലോകം നിങ്ങളുടെ വിരൽ തുമ്പിലാക്കുവാൻ BSNL ബ്രോഡ്ബാൻഡ് തന്നെ തിരഞ്ഞെടുക്കൂ. വിദ്യാഭ്യാസ രംഗത്തും വിപണന രംഗത്തും വൻ മുന്നേറ്റമുണ്ടാക്കാൻ സ്റ്റാർനെറ്റിലൂടെ BSNL കണക്ഷൻ നേടും. ഹൈസ്പീഡ് ഡാറ്റ അപ്ലോഡ് ചെയ്യുന്നതിനും ഡൗൺലോഡ് ചെയ്യുന്നതിനും ഏറ്റവും മികച്ചത് BSNL ബ്രോഡ്ബാൻഡ്. നിങ്ങളുടെ സ്ഥാപനങ്ങളിലെയും വീടുകളിലെയും തത്സമയ ദൃശ്യങ്ങൾ എവിടെയിരുന്നും തടസ്സം കൂടാതെ CCTV സംവിധാനത്തിലൂടെ നിരീക്ഷിക്കുന്നതിനും BSNL ബ്രോഡ്ബാൻഡ് സ്വന്തമാക്കൂ. മനസ്സിലിണങ്ങിയ സ്വപ്ന ഭവനത്തിന് നിറച്ചർത്ത് നൽകുവാൻ രഞ്ജിത് ടിമ്പേഴ്സ് ആൻഡ് ഫർണിച്ചർ, കാത്തങ്കോട്ട, ചിറ്റിലഞ്ചേരി.
പാലക്കാട് ജില്ലയിലെ പ്രമുഖ ടിമ്പർ വ്യാപാരിയായ രഞ്ജിത് സ്വാമി ഉടൻ ഫർണിച്ചർ നിർമ്മാണ രംഗത്ത് പുതുമകൾ സമ്മാനിക്കുന്നു. ആധുനികവും പരമ്പരാഗതവുമായ ശൈലിയിലുള്ള വൈവിധ്യമാർന്ന അലങ്കാര മരനിർമ്മിത ഗൃഹോപകരണങ്ങൾ, മികവുറ്റ ഓഫീസ് ഫർണിച്ചറുകൾ, ഇന്റീരിയർ വുഡ്വർക്കുകൾ എന്നിവ വിദഗ്ധരായ തൊഴിലാളികളുടെ കരവീരതിൽ ഗുണനിലവാരത്തോടുകൂടി ഉപഭോക്താക്കളുടെ ആവശ്യാനുസരണം നിർമ്മിച്ചു നൽകും. രഞ്ജിത് ടിമ്പേഴ്സ് ആൻഡ് ഫർണിച്ചർ, കാത്താംകുട്ട, ചിക്കലഞ്ചേരി. ഹെഡ് ഓഫീസ് രഞ്ജിത് സോമിൽ ആൻഡ് ടിമ്പേഴ്സ്, മുടപ്പല്ലൂർ. ബ്രാഞ്ച് കാത്താംകുട്ട. സങ്കല്പത്തിൽ പൊന്നിൻ ചാരുത നൽകി ചെറുകുട്ടി സൺസ് ജ്വല്ലേഴ്സ്. വ്യത്യസ്തത നിങ്ങൾ ആഗ്രഹിക്കുന്നു, അതിലേറെ ഞങ്ങളും. ചെറുകുട്ടി സൺസ് ജ്വല്ലേഴ്സ്, ഗോൾഡ് ആൻഡ് ഡയമണ്ട്, മെയിൻ റോഡ് ആലത്തൂർ, ഒള്ളാച്ചി റോഡ് കൊല്ലംകോട്, സൗദാംബിക ജംഗ്ഷൻ ചിറ്റൂർ. വാർത്തകൾ തുടരുന്നു. തൊഴിലിടങ്ങളിൽ സ്ത്രീകളുടെ പ്രശ്ന പരിഹാരവുമായി ബന്ധപ്പെട്ട് നിയമങ്ങളെ കുറിച്ച് ബോധവൽക്കരണ സെമിനാർ നടത്താൻ വനിതാ കമ്മീഷൻ അദാലത്തിൽ തീരുമാനം. പാലക്കാട് നടന്ന വനിതാ കമ്മീഷൻ അദാലത്തിൽ 198 കേസുകൾ പരിഗണിച്ചു. ഇതിൽ 39 തീർപ്പാക്കി. എയ്ഡഡ് സ്കൂളുകളിലെ അധ്യാപികമാർ നേരിടുന്ന ശാരീരിക മാനസിക വെല്ലുവിളികളെ കുറിച്ചും ഫോണിലൂടെ തലാഖ് ചൊല്ലി ഒഴിവാക്കിയ സംഭവത്തെ കുറിച്ചും കമ്മീഷൻ വിശദീകരണം തേടി. തൊഴിലിടങ്ങളിലെ പീഡനം, വസ്തുതർക്കം, ദാമ്പത്യ പ്രശ്നങ്ങൾ തുടങ്ങിയ കേസുകളാണ് പരിഗണിച്ചത്. 22 കേസുകളിൽ ഹർജിക്കാർ ഇല്ലാത്തതിനാൽ അടുത്ത സിറ്റിംഗിലേക്ക് മാറ്റി. അദാലത്തിൽ വനിതാ കമ്മീഷൻ അംഗങ്ങളായ EM രാധ, ഷിജി ശിവജി എന്നിവരും സി രമിക, KP വിജയലക്ഷ്മി, ടി ശോഭന, അഞ്ജന, സ്റ്റെഫി, A സക്കീന, M ചന്ദ്ര എന്നിവർ പങ്കെടുത്തു. അട്ടപ്പാടി മേഖലയുടെ സമഗ്ര വികസനത്തിനായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നടപ്പിലാക്കുന്ന NRLM പദ്ധതി നിർവഹണ ഉദ്യോഗസ്ഥർ തന്നെ അട്ടിമറിക്കുന്നതായി ആദിവാസി സംഘടനാ ഭാരവാഹികൾ. പാലക്കാട് വിളിച്ചു ചേർത്ത പത്രസമ്മേളനത്തിലാണ് വിവിധ ആദിവാസി സംഘടനാ ഭാരവാഹികൾ ഇക്കാര്യം പറഞ്ഞത്. പദ്ധതി നിർവഹണത്തിൽ ആദിവാസി യുവതി യുവാക്കളെയും സ്ത്രീകളെയും ഉൾപ്പെടുത്തണമെന്ന സർക്കാർ ഉത്തരവ് നടപ്പിലാക്കാത്ത ഉദ്യോഗസ്ഥർ ആദിവാസി സമൂഹത്തെ ഭിന്നിപ്പിക്കാനാണ് ശ്രമിക്കുന്നതെന്നും ഇവർ ആരോപിച്ചു. 60 അട്ടപ്പാടിയുടെ വികസനത്തിനായി കോടികളുടെ പദ്ധതികൾ നടപ്പാക്കിയെങ്കിലും ഒന്നും ഫലം കണ്ടില്ല. ആദിവാസി സമുദായങ്ങളുടെ അഭിപ്രായങ്ങൾ മാനിക്കാതെയാണ് പദ്ധതികൾ നടപ്പിലാക്കുന്നത്. അട്ടപ്പാടിയിലെ ശിശുമരണ നിരക്ക് കുറയ്ക്കാൻ പോലും ഇതുവരെയും കഴിഞ്ഞിട്ടില്ലെന്നും ഇവർ ആരോപിച്ചു. രാഷ്ട്രീയ ഭൂമാഫിയകൾക്ക് വേണ്ടിയാണ് ഉദ്യോഗസ്ഥർ പ്രവർത്തിക്കുന്നതെന്നും ഇതിനെതിരെ ഹൈക്കോടതിയെ സമീപിക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. ആക്ഷൻ കൗൺസിൽ പ്രതിനിധി PN സുരേഷ് മൂപ്പൻ, കോർഡിനേഷൻ കമ്മിറ്റി അംഗം മായാകൃഷ്ണൻ മൂപ്പൻ, തായ്ക്കുള സംഘം അംഗങ്ങളായ മരുതി, മോഹനൻ എന്നിവർ പത്രസമ്മേളനത്തിൽ പങ്കെടുത്തു. ജില്ലാ മിഷന്റെ ഉദ്യോഗസ്ഥന്മാരെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തീർത്തും ആദിവാസികളുടെ സ്പെഷ്യൽ പദ്ധതികൾ അട്ടിമറിച്ചുകൊണ്ട് അതിൽ രാഷ്ട്രീയം നിലനിർത്തിക്കൊണ്ട് പഞ്ചായത്തിലേക്ക് ലയിപ്പിച്ച് ഈ പദ്ധതിയെ തകർക്കുവാനാണ് ശ്രമിക്കുന്നത്. അട്ടപ്പാടിയിൽ നടന്നിട്ടുള്ള വികസനങ്ങൾ സ്പെഷ്യൽ പദ്ധതികളിലൂടെയാണ് 60% ഗ്രാമങ്ങളിലും ആദിവാസി ഊരുകളിലും വികസനം എത്തിയിട്ടുള്ളത്. ഇതിനു മുമ്പ് അട്ടപ്പാടി ഹിൽസ് ഏരിയ ഡെവലപ്മെന്റ് അഹാട്സിലൂടെയായിരുന്നു അട്ടപ്പാടിയിലെ ഗ്രാമങ്ങളിൽ ആദിവാസി സമൂഹത്തിന് മെച്ചപ്പെട്ട നിലയിൽ വീടുകളും അട്ടപ്പാടിയിലെ ഒട്ടുമുക്കൽ ഗവൺമെന്റ് സ്കൂളുകൾക്കും ആവശ്യമായിട്ടുള്ള കെട്ടിട അടിസ്ഥാന സൗകര്യങ്ങൾ, റോഡുകൾ, പാലങ്ങൾ, തടയണകൾ, പ്രകൃതി സംരക്ഷണം, ഇതെല്ലാം അഹാട്സിലൂടെ വന്ന സ്പെഷ്യൽ പദ്ധതിയിലൂടെ വന്ന വികസനമാണ്. അതിനുശേഷം വന്നതാണ് NRLM സ്പെഷ്യൽ ട്രൈബൽ കുടുംബശ്രീ പദ്ധതി. പാലക്കാട് PSC ഓഫീസ് ഡിജിറ്റൽ സാങ്കേതിക വിദ്യ കൈവരിച്ചു. പാലക്കാട് PSC ഓഫീസ് ഡിജിറ്റൽ സംവിധാനമാക്കിയതോടെ ഉദ്യോഗാർത്ഥികളുടെ പ്രശ്നങ്ങളും പരാതികളും പരിഹാരവും ഇനി ഈ സാങ്കേതിക വിദ്യയിലൂടെ ലഭ്യമാവും. ആധുനികവൽക്കരിച്ച PSC ഓഫീസിന്റെ ഉദ്ഘാടനം PSC കമ്മീഷൻ അംഗം P ശിവദാസൻ നിർവഹിച്ചു. ഉദ്യോഗാർത്ഥികളുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഇനി കമ്പ്യൂട്ടറിൽ സൂക്ഷിക്കുക, അറിയിപ്പുകൾ ഉടനടി ലഭ്യമാക്കുക, എല്ലാ നടപടികളും സുതാര്യമാക്കുക തുടങ്ങിയ ഉദ്ദേശങ്ങളോടെയാണ് ഡിജിറ്റലൈസ് ചെയ്തത്. അഡീഷണൽ സെക്രട്ടറി R രാമകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. PSC ജില്ലാ ഓഫീസർ ഷെയ്ഖ് ഹുസൈൻ, അൻവർ ഹുസൈൻ, M ജ്യോതിലക്ഷ്മി എന്നിവരും സംസാരിച്ചു. പണ്ട് കാലത്ത് മാർക്ക് ചെയ്യുന്ന സംവിധാനമാണെങ്കിൽ ഇന്ന് നമ്മൾ അവിടെയും സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട്
സ്കാനിങ് ചെയ്തുകൊണ്ട് കമ്പ്യൂട്ടർ തന്നെ പേപ്പർ വാല്യൂ ചെയ്യുന്ന സംവിധാനത്തിലേക്ക് നമ്മൾ ഉയർന്നു എന്നുള്ളതും നമ്മുടെ സുപ്രധാനമായ ഒരു നേട്ടമാണ്. ഒരു മണിക്കൂറിൽ ഒരു മെഷീൻ ഏതായാലും 8,000-10,000 ഇടയ്ക്ക് OMR സ്ക്രിപ്റ്റുകൾ വാല്യൂ ചെയ്യുന്ന രീതിയിലേക്ക് ഇന്ന് നമ്മുടെ സാങ്കേതിക വിദ്യ വളർന്നിരിക്കുന്നു. അതുകൊണ്ടാണ് 5,50,000, 10,00,000, 15,00,000, 17,00,000 കാൻഡിഡേറ്റ്സ് ഒക്കെ പരീക്ഷ എഴുതുന്ന വിവിധ പരീക്ഷകളിൽ മാസങ്ങൾക്കുള്ളിൽ കൃത്യമായി പറഞ്ഞ ഡേറ്റിന് LGS LDC പോലുള്ള വലിയ പരീക്ഷകളിൽ പോലും ഇന്ന ദിവസം നമ്മൾ റാങ്ക് ലിസ്റ്റുകൾ പ്രസിദ്ധീകരിക്കുമെന്ന് കമ്മീഷൻ തീരുമാനിച്ചാൽ ആ 3 വർഷം തികയുന്ന ദിവസം നമ്മൾ കൃത്യമായി പുതിയ റാങ്ക് പട്ടികൾ പ്രസിദ്ധീകരിക്കാൻ കഴിയുന്നതും നമ്മുടെ സാങ്കേതിക മികവിന്റെ പ്രകടമായ ദൃഷ്ടാന്തമാണ്. AVVP കളക്ടറേറ്റിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷം നിരവധി പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കി. പോപ്പുലർ ഫ്രണ്ടിനെയും ക്യാമ്പസ് ഫ്രണ്ടിനെയും നിരോധിക്കണമെന്ന് ആവശ്യപ്പെട്ടായിരുന്നു AVVP കളക്ടറേറ്റ് മാർച്ച് നടത്തിയത്. മഹാരാജാസ് കോളേജ് വിദ്യാർത്ഥിയായിരുന്ന അഭിമന്യുവിന്റെ ഘാതകരെ കണ്ടെത്താൻ കഴിയാത്തത് അഭിമന്യുവിനോട് ചെയ്യുന്ന ക്രൂരതയാണെന്നും ആരോപിച്ചുമാണ് മാർച്ച് നടത്തിയത്. കളക്ടറേറ്റ് പരിസരത്തെത്തിയ മാർച്ചിൽ പോലീസ് ലാത്തി വീശിയതിനെ തുടർന്നാണ് സംഘർഷമുണ്ടായത്. തുടർന്നാണ് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തത്. AVVP ജില്ലാ പ്രസിഡന്റ് NM ഷാജി, ജില്ലാ സെക്രട്ടറി അഖിൽ ദേവ്, അഭിലാഷ് എന്നിവർ മാർച്ചിന് നേതൃത്വം നൽകി. സൂപ്പർ വൺ അപ്പാർട്ട്മെന്റ്, ഇളങ്കാവ്, കിഴക്കഞ്ചേരി. ഫോൺ 9446236922. ടു ബെഡ്റൂം അപ്പാർട്ട്മെന്റ്, കാർ പാർക്കിംഗ് സൗകര്യം, മിതമായ വാടക. സൂപ്പർ വൺ അപ്പാർട്ട്മെന്റ്, ഇളങ്കാവ്, കിഴക്കഞ്ചേരി. ഫോൺ 9446236922. നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾ ഞങ്ങൾ നിർമ്മിച്ചു നൽകുന്നു. UBS വില്ലാസ്, വടക്കഞ്ചേരി. സ്വന്തമായി ഒരു വീട് എല്ലാവരുടെയും എക്കാലത്തെയും ഒരു സ്വപ്നമാണ്. ആ സ്വപ്ന സാക്ഷാത്കാരത്തിന് വടക്കഞ്ചേരിയിലെ പ്രമുഖ ഭവന നിർമ്മാതാക്കളായ UBS വില്ലാസ് നിങ്ങൾക്കായി ഒരുക്കുന്ന സുവർണാവസരം. 100% ഗുണമേന്മയോടെ പൂർണ്ണമായും വാസ്തുവിധി പ്രകാരം തയ്യാറാക്കിയ ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ഭവനങ്ങൾ UBSന്റെ മാത്രം പ്രത്യേകതയാണ്. സൂപ്പർ മാർക്കറ്റ്, 24 മണിക്കൂർ സെക്യൂരിറ്റി സേവനം, ഹെൽത്ത് ക്ലബ്, 24 മണിക്കൂറും ജലലഭ്യത, മെയിൻ്റനൻസ് സർവീസ്, CCTV സർവൈലൻസ് തുടങ്ങിയവ UBS സേവനങ്ങളിൽ ഉൾപ്പെടുന്നു. 22 ലക്ഷം രൂപ മുതൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന വീടുകൾ കുറഞ്ഞ പലിശ നിരക്കിൽ ഹോം ലോൺ അടിസ്ഥാനത്തിലും ലഭ്യമാക്കുന്നു. UBS വില്ലാസ്, UBS സിറ്റി, ആയക്കാട്, വടക്കഞ്ചേരി. ലക്ഷ്യത്തിലേക്കുള്ള യാത്ര ഗുരുമുഖത്ത് നിന്നും ലഭിച്ച ബലമാർന്നതാണ് തേക്കുമരം. എല്ലാ വീട്ടു സാമഗ്രികൾക്കും അത്യുത്തമം. പാരമ്പര്യ തനിമയോടെ വീട്ടുപകരണങ്ങളും മറ്റും നിർമ്മിച്ച കേരളത്തിലെ ഒരു പഴയ കാലം. കാലം മാറിയെങ്കിലും പാരമ്പര്യ തനിമയും കലാചാരിതയും ഒട്ടും ചോരാതെ എല്ലാവിധ ഫർണിച്ചറുകളും മറ്റു മരസാമഗ്രികളും നന്ദനം വുഡ് ആർട്ട് ആൻഡ് ഇന്റീരിയേഴ്സിന്റെ വിശാലമായ ഷോറൂമിൽ. നന്ദനം വുഡ് ആർട്ട് ആൻഡ് ഇന്റീരിയേഴ്സിന്റെ സ്വന്തം കടിമില്ലുകളിൽ നിന്നും തെരഞ്ഞെടുത്ത ബലമേറിയ മരത്തടികളിൽ നിന്നും മനസ്സ് കവരുന്ന അഴകാർന്ന ഡിസൈനുകളിൽ ഒരു വീടിന് ആവശ്യമായ എല്ലാവിധ ഫർണിച്ചറുകളും മറ്റു മരസാമഗ്രികളും നന്ദനം വുഡ് ആർട്ട് ആൻഡ് ഇന്റീരിയേഴ്സ് നിർമ്മിച്ചു നൽകുന്നു. നന്ദനം വുഡ് ആർട്ട് ആൻഡ് ഇന്റീരിയേഴ്സ്, ചിക്കലഞ്ചേരി, പാലക്കാട്. നന്ദനം വുഡ്
ആർട്ട് ആൻഡ് ഇന്റീരിയേഴ്സ് മിതമായ നിരക്കിൽ ഇന്റീരിയർ ഡിസൈനിങ് ചെയ്തു കൊടുക്കുന്നു. നന്ദിയോടെ നിങ്ങൾ എന്നും നന്ദനത്തെ ഓർക്കും. പ്രൊപ്രൈറ്റർ പ്രേം കുമാർ, 9446 24125 9744 824125 70340 17434. നന്ദനം. മാം ഓട്ടോഗ്രാഫ്. എന്ത് പറ്റി മുത്തശ്ശ? പിണങ്ങിയിരിക്കുക. എന്നാ പിണക്ക് മാറ്റുന്നേ? 40 വർഷമായിട്ടും എനിക്ക് അതിന് കഴിഞ്ഞിട്ടില്ല. പിന്നെയാ മുത്തശ്ശ, പിണക്ക മാറ്റാനുള്ള ഐഡിയ ഇതുവരെ പഠിച്ചില്ല? ജോയ് ആലുക്കാസ് ഗോൾഡ് ജ്വല്ലറി കളക്ഷൻസ്, വ്യത്യസ്തം, മനോഹരം, ദ വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ. അഴകിന്റെ വിസ്മയം തീർക്കാൻ മികവാർന്ന വസ്ത്രങ്ങളുമായി കന്യക സാരീസ് ആൻഡ് റെഡിമെയ്ഡ്സ്, സ്ത്രീഹൃദയങ്ങളെ വിസ്മയങ്ങളിലേക്ക് നയിക്കുന്ന വൈവിധ്യമാർന്ന സാരി കളക്ഷൻസ്, പെൺകൗമാരം കൊതിക്കും ചുരിദാർസ് ആൻഡ് മെറ്റീരിയൽസ്, കുട്ടികൾക്കായി ഫാഷനബിൾ കിഡ്സ് വെയർ ശ്രേണി, പുരുഷന്മാർക്കായി പൗരുഷം പ്രതിഫലിപ്പിക്കുന്ന മെൻസ് കളക്ഷൻസ്, വർഷങ്ങളുടെ പരിചയ സമ്പത്തുമായി ഇടനിലക്കാരില്ലാതെ വസ്ത്രങ്ങൾ നേരിട്ട് ഉപഭോക്താക്കളിലേക്ക് ഏറ്റവും കുറഞ്ഞ നിരക്കിൽ. കന്യക സാരീസ് ആൻഡ് റെഡിമെയ്ഡ്സ്, സാധാരണക്കാരന്റെ കട, കോർട്ട് റോഡ്, ആലത്തൂർ. We'll miss you. ഓർമ്മ വെച്ച കാലം മുതൽ മൈ ബെസ്റ്റ് ഫ്രണ്ട് ഫോറെവർ, എന്റെ അനീതിക്കുട്ടി, എന്നെ ഞാനാക്കി വളർത്തിയ മൈ സൂപ്പർ ഹീറോ എന്റെ അച്ഛൻ. എന്നെ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കിയ മൈ ഇൻസ്പിറേഷൻ എന്റെ അമ്മ. ചില ബന്ധങ്ങൾ അങ്ങനെയാണ്, പകരം വെക്കാനാവില്ല. തൃശൂർ ഗോൾഡൻ ജ്വല്ലേഴ്സ്, പകരം വെക്കാനാകാത്ത ആത്മബന്ധം. ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ വടക്കഞ്ചേരി, ഓപ്പോസിറ്റ് ഗവൺമെന്റ് ഗേൾസ് ഹൈസ്കൂൾ ആലത്തൂർ, ഹോസ്പിറ്റൽ ജംഗ്ഷൻ ചിറ്റൂർ. രാജ് കൺസ്ട്രക്ഷൻ വടക്കഞ്ചേരി പുളിങ്കൂട്ടം, വിദഗ്ധരുടെ വാസ്തുശാസ്ത്ര വിധി പ്രകാരം പ്ലാനുകൾ തയ്യാറാക്കി നവീന രീതിയിലുള്ള കെട്ടിടങ്ങൾ ഉത്തരവാദിത്തത്തോടുകൂടി നിർമ്മിച്ചു കൊടുക്കുന്നു. വീടുകൾ, സ്കൂളുകൾ, മറ്റ് വ്യാപാര സമുച്ചയങ്ങൾ എന്നിവ നിർമ്മിക്കുന്നതിന് ബന്ധപ്പെടുക. കെട്ടിട നിർമ്മാണ രംഗത്ത് തുത്യർഹ സേവനവുമായി രാജ് കൺസ്ട്രക്ഷൻ വടക്കഞ്ചേരി പുളിങ്കൂട്ടം. പ്രൊപ്രൈറ്റർ വി രാജൻ. ഇനി വാർത്താ ചരിത്രം. വാഗൺ ട്രാജഡി. മലബാറിലെ മുസ്ലിങ്ങളിൽ വലിയ വിഭാഗവും ജന്മിമാരായ ഹിന്ദുക്കളുടെ കീഴിൽ അസ്വസ്ഥരായി കഴിഞ്ഞുപോരുന്ന പാട്ടക്കുടിയന്മാരായിരുന്നു. അധികാരികളും സർക്കാരും ജന്മിമാരുടെ പക്ഷത്തായിരുന്നു. അനീതിക്കെതിരായ മുസ്ലിങ്ങളുടെ പോരാട്ടത്തിന് ഖിലാഫത്ത് പ്രസ്ഥാനം ഊർജം പകർന്നു. തുടർന്ന് അധികാരികളും ബ്രിട്ടീഷ് സർക്കാരും ചേർന്ന ഖിലാഫത്ത് നിസ്സഹകരണ പ്രസ്ഥാനത്തെ അടിച്ചമർത്താൻ നടത്തിയ ശ്രമങ്ങളുടെ അനന്തരഫലമായിരുന്നു മലബാർ കലാപം. ഖിലാഫത്ത് പ്രവർത്തകരെ കള്ളക്കേസുകളിൽ കുടുക്കി അറസ്റ്റ് ചെയ്യുകയും ഭീകരമായി മർദ്ദിക്കുകയുമുണ്ടായി. പൂക്കോട്ടൂർ ഖിലാഫത്ത് കമ്മിറ്റി സെക്രട്ടറിയെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കം ജനങ്ങൾ സംഘടിതമായി തടഞ്ഞു. 1921 ആഗസ്റ്റ് 20 കലക്ടറുടെ നേതൃത്വത്തിൽ പോലീസ് സംഘം തിരൂരങ്ങാടി പള്ളിയിൽ കയറുകയും അവിടെ ഉണ്ടായിരുന്നവരെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുകയും ചെയ്തു. പോലീസ് പള്ളി വളഞ്ഞ് വെടിവെച്ചെന്ന വാർത്ത കാട്ടുതീ പോലെ പരന്നു.
മതവികാരം പ്രണപ്പെട്ട മുസ്ലിങ്ങൾ തിരൂരങ്ങാടിയിൽ തടിച്ചു കൂടിയപ്പോൾ പോലീസ് അവർക്ക് നേരെ നിറയൊഴിച്ചു. നിരവധി പേർ കൊല്ലപ്പെട്ടു. രോഷാകുലരായ ജനങ്ങൾ അക്രമാസക്തരാവുകയും സർക്കാർ കെട്ടിടങ്ങൾക്കും വാഹനങ്ങൾക്കും കേടുപാടുകൾ വരുത്തുകയും ചെയ്തു. തത്കാലം പോലീസും സൈന്യവും പിന്മാറിയെങ്കിലും കൂടുതൽ അംഗബലത്തോടുകൂടി സമരം അടിച്ചമർത്തുന്നതിനുള്ള ശ്രമം ആരംഭിച്ചു. നിരവധി ഖിലാഫത്ത് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തു. നവംബർ 10 അടച്ചുപൂട്ടിയ റെയിൽവേ വാഗണിൽ 90 കലാപകാരികളെ തിക്കി നിറച്ച തിരൂരിൽ നിന്നും കോയമ്പത്തൂരിലേക്ക് കൊണ്ടുപോയി. ശ്വാസം പോലും കിട്ടാതെ 64 പോരാളികൾ വാഗണിൽ വെച്ച് തന്നെ അന്ത്യശ്വാസം വലിച്ചു. ഈ ദുരന്തം വാഗൺ ട്രാജഡി എന്ന പേരിൽ അറിയപ്പെടുന്നു. വിലനിലവാരം റബ്ബർ RSS ഫോം 126 രൂപ, റബ്ബർ ലോൺ 110, ഒട്ടുപാൽ 86, കുരുമുളക് 290, ചുക്ക് 100 രൂപ മുതൽ 140 രൂപ വരെ, മഞ്ഞൾ 120 രൂപ. സ്വർണം വെള്ളി നിരക്കുകൾ. ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്ക് വേണ്ടി അവതരിപ്പിക്കുന്നത് തൃശൂർ പുളിക്കൻസ് ജ്വല്ലറി, വടുക്കുംചേരി, ആലത്തൂർ. സ്വർണം ഗ്രാമിന് 2775 രൂപ, വെള്ളി ഗ്രാമിന് 43 രൂപ. മാറ്റമില്ലാത്ത മാറ്റ്, നാട്യങ്ങളില്ലാത്ത വ്യാപാരം, തൃശൂർ പുളിക്കൻസ് ജ്വല്ലറി, വടുക്കഞ്ചേരി, ആലത്തൂർ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വടക്കഞ്ചേരി മണ്ണുത്തി ദേശീയപാതയുടെ ശോചനീയാവസ്ഥക്കെതിരെ പ്രതിഷേധം ശക്തമാകുന്നു. പാണഞ്ചേരി പഞ്ചായത്തിൽ കോൺഗ്രസ് നടത്തിയ ഹർത്താൽ പൂർണ്ണം. യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ വടക്കഞ്ചേരി ദേശീയപാത ഉപരോധിച്ചു. പഠനത്തിൽ പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥികൾക്ക് പ്രത്യേക പരിശീലനം നൽകി അവരെ മുന്നിലെത്തിക്കാൻ ശ്രമിക്കണമെന്ന് കെ ബാബു MLA. വിദ്യാർത്ഥികൾക്ക് പഠനത്തിനാവശ്യമായ അടിസ്ഥാന പശ്ചാത്തല സൗകര്യമൊരുക്കാൻ കൂട്ടായ പരിശ്രമം അനിവാര്യമാണെന്നും കെ ബാബു. കഞ്ചിക്കോട് ഇൻസ്ട്രുമെന്റേഷൻ കേന്ദ്ര പൊതുമേഖലയിൽ തന്നെ നിലനിർത്തണമെന്നാണ് BJP ആഗ്രഹമെന്ന് സംസ്ഥാന സെക്രട്ടറി ശോഭാ സുരേന്ദ്രൻ. ഇൻസ്ട്രുമെന്റേഷൻ സംസ്ഥാന സർക്കാരിനെ കൊണ്ട് ഏറ്റെടുപ്പിക്കാനുള്ള MP രാജേഷ് MPയുടെ നീക്കം ഭൂമാഫിയകളെ സഹായിക്കാനാണെന്നും ശോഭാ സുരേന്ദ്രൻ. തൊഴിലിടങ്ങളിൽ സ്ത്രീകളുടെ പ്രശ്നപരിഹാരവുമായി ബന്ധപ്പെട്ട നിയമങ്ങളെക്കുറിച്ച് ബോധവൽക്കരണ സെമിനാർ നടത്താൻ വനിതാ കമ്മീഷൻ അദാലത്തിൽ തീരുമാനം. പാലക്കാട് നിന്ന് വനിതാ കമ്മീഷൻ അദാലത്തിൽ 98 കേസുകൾ പരിഗണിച്ചതിൽ 39 തീർപ്പ് കൽപ്പിച്ചു. വാർത്തകൾ കഴിഞ്ഞു, നമസ്കാരം.